നമസ്തേ നമസ്തേ രാമായണ മാസം 10-ാം ദിവസം സന്ധ്യാനാമത്തിന് രാമനാമം തന്നെയാണ് പതിവ് പോലെ ഓരോ ഇതിലെ ഓരോ വാക്കും രാമ ജയ രാമ ശ്രീരാമന്റെ പേരുകളാണ് അല്ലേ പിന്നെ സീതാ പാടാം സീതയ്ക്ക് ആരാണ് അതും ശ്രീരാമന്റെ പേരാണ് സീതാഭിരാമ സീതയ്ക്ക് എന്താ സ്നേഹം തോന്നിയ ആള് സീതയ്ക്ക് ഇഷ്ടമുള്ള ആള് അല്ലേ അങ്ങനെയാണ് പാടാം श्रीराम जय राम श्रृंगार राम श्रीराम जय राम श्रृंगार राम श्रृंगार राम श्रृंगार राम सीता भी राम नुड़पर श्रीराम जय राम श्रृंगार राम श्रृंगार राम सीता भी राम आ वाक्यना नाम अड़ा पाड़े श्री सीता भी राम आत्मा भी राम सीता भी राम ഒന്നുകൂടത്രയും പാടാം ശ്രീരാമ ജയ രാമ ശൃംഗാര രാമ ശൃംഗാര രാമ സീതാഭിരാമ സീതാഭിരാമ ആത്മാഭിരാമ ആത്മാഭിരാമ വീണ്ടും ആനന്ദ രാമ കല്യാണ രാമ ആനന്ദ രാമ കല്യാണ രാമ കല്യാണ രാമ എന്ന് വെച്ചാൽ മംഗളകാരിയാണ് എന്നാണ് അർത്ഥം കല്യാണം എന്നുള്ള വാക്കിന്റെ അർത്ഥം വെച്ച് മംഗളം എന്നാണ് നല്ലത് ശുഭമായത് ആ എല്ലാം സീതാ സ്വയംവരം അല്ല ഏ ആ അതെ അതിനി വരുന്നുണ്ട് ലാസ്റ്റ് പേരാണ് ശരി ആനന്ദ രാമ കല്യാണ രാമ ആനന്ദ രാമ കല്യാണ രാമ കല്യാണ രാമ കാക്കുസ്ഥരാമ കാക്കുസ്ഥരാമ കാക്കുസ്ഥ രാമന്റെ വേറൊരു പേരാണേ കാക്കുത്സ്ഥ എന്ന് പറയുന്നത് സൂര്യവംശത്തിലെ ഒരു വലിയ രാജാവായിരുന്നു രാമനെ പോലെ തന്നെ രാമന്റെ പൂർവികരിൽ വളരെ പേര് കേട്ട ഒരു രാജാവായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ പരമ്പര അറിയപ്പെടുന്നതും അദ്ദേഹത്തിന്റെയും പേരിലാണ് ആ രഘുവംശം സൂര്യവംശം അറിയപ്പെടുന്നത് ഓക്കെ അതുകൊണ്ടാണ് കാക്കുത്സ്ഥ രാമാണ് രാമനും പേര് വന്നത് രഘുരാമ നമ്മൾ പറയില്ലേ രഘുവംശത്തിലെ രാമ അതുപോലെ അതുപോലെ വേറൊരു പേരാണത് ഒന്നുകൂടെ ആനന്ദ രാമ കല്യാണ രാമ കല്യാണ രാമ കാക്കുത്സരാമ കാക്കുത്സരാമ പട്ടാഭിരാമ അത് തന്നെ പട്ടാഭിഷേകം അവസാനം രാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യത്തില്ലേ ആ പട്ടാഭിഷേകം രാജാവ് എന്നുള്ള ആ ഇത് ഏറ്റവും യോജിക്കുന്ന ആളാണ് അവസാനം അയോധ്യയ്ക്ക് തിരിച്ച് കിട്ടിയത് അല്ലേ ശരി ഒന്നുകൂടെ കാക്കുത്സരാമ പട്ടാഭിരാമ പട്ടാഭിരാമ കോദണ്ഡരാമ അതാണ് കോദണ്ഡം അല്ലേ ആ ആ വില്ലിന്റെ പേര് വില്ലാണ് കോദണ്ഡം അപ്പൊ പറയൂ അതൊന്നുകൂടെ പറയൂ പട്ടാഭിരാമ കോ
ശ്രീരാമ ജയ രാമ ശൃംഗാര രാമ ശ്രീരാമ ജയ രാമ ശൃംഗാര രാമ അപ്പൊ എത്ര പേരുകൾ പറഞ്ഞു നമ്മള് ശ്രീരാമന്റെ ശ്രീരാമ ജയരാമ ശൃംഗാരാമ സീതാഭിരാമ ആത്മാഭിരാമ ആനന്ദരാമ കല്യാണരാമ കാകുത്സ്ഥരാമ പട്ടാഭിരാമ കോദണ്ഡരാമ അതാണ് രാമന്റെ പേരുകൾ വെച്ചിട്ടുള്ള ഇന്നത്തെ നാമം. അപ്പം നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അല്ലെ. ഇന്ന് കാർഗിൽ വിജയ ദിവസം കൂടിയായിരുന്നു അല്ലെ. നമ്മൾ മുമ്പ് പാടിയിട്ടുണ്ട്. എന്താ വരുന്നു വരികൾ ഓർമ്മയുണ്ടോ? അതിരുവേണം അതിരുവേണം ഹിംസയ്ക്ക് അഹിംസയ്ക്കൊരതിരുവേണം മതിലുവേണം മതിലുവേണം അഹന്തയ്ക്കു മറിവിനും മതിലുവേണം അടരുവേണം അടരുവേണം തിന്മയ്ക്കടങ്ങാൻ ഒരടരുവേണം. എന്താണ് തിന്മയ്ക്കടങ്ങാൻ? ഒരു അടരു വേണം, യുദ്ധം വേണം. അടരുവേണം അടരുവേണം തിന്മയ്ക്കടങ്ങാൻ ഒരടരു വേണം. പിന്നെന്തായിരുന്നു? എതിരി വേണം. നമുക്കൊരു എതിരി വേണം അല്ലേ. നമുക്കൊരു എതിരിടാൻ ഒരാൾ വേണം, ഒരു ഒരു ശത്രു വേണം. എന്തിനാണ്? എതിരി വേണം എതിരി വേണം നന്മയ്ക്കുണരാനോ എതിരി വേണം. നമ്മുടെ ഉള്ളിലെ നന്മയും തിരിച്ചറിയാനും അതിനെ പരിപോഷിപ്പിക്കാനും നമുക്കൊരു എതിരി വേണം. നമ്മളെ ചലഞ്ച് ചെയ്യാൻ ഒരാൾ എപ്പോഴും വേണം. എന്താണ് പിന്നെ പറഞ്ഞത്? രാമനു തുല്യമായുണ്ടേ ദശാനനൻ ഓരോ മനസ്സിലും ഓർത്തിടേണം അല്ലേ. രാമന് തുല്യമായിട്ട് തന്നെ ദശാനനൻ രാവണനും ഓരോ മനസ്സിലുമുണ്ട് അല്ലേ. തുല്യ ശക്തികളാണ് രാമനും രാവണനും. പക്ഷേ രാവണന്റെ അഹങ്കാരം, പിന്നെ രാവണൻ കുറ്റബോധം. ദൈവമാണോ? അല്ലയോ, മനുഷ്യനായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. അവിടെ ദൈവമായതുകൊണ്ട് എക്സ്ട്രാ ഒരു പവറും ഇല്ല രാമന്. മനുഷ്യൻ, സാധാരണ മനുഷ്യനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ധർമ്മബോധവും നന്മയും ശരിയുടെ കൂടെ തന്നെ നിൽക്കുമെന്നുള്ള വാശിയും ഒക്കെ കാരണമാണ് രാമൻ വ്യത്യസ്തനാകുന്നത് അല്ലേ. അതേസമയം രാവണനോ തെറ്റ് 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 തെറ്റന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അവസരങ്ങൾ എത്ര കിട്ടിയിട്ടും തിരുത്താൻ തയ്യാറാകാതിരിക്കുക. അത്യാഗ്രഹം, അഹങ്കാരം, ആർത്തി, അതിമോഹം, അങ്ങനെ ഇല്ലാത്ത അനാവശ്യ കാര്യങ്ങളൊന്നുമില്ല, ദുശീലങ്ങളൊന്നുമില്ല രാവണൻ അല്ലേ. അപ്പം എത്ര നന്മയുണ്ട് എന്നുകൊണ്ട് പറഞ്ഞാലും, എത്ര കഴിവുകളുണ്ട് എന്ന് പറഞ്ഞാലും, ഈ നെഗറ്റീവ് ക്വാളിറ്റീസൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം രാവണന് അന്ത്യം കുറിക്കാൻ രാമൻ വരും അല്ലേ. അപ്പം അതാണ്, എന്താണ്? രാമനു തുല്യമായുണ്ടേ ദശാനനൻ ഓരോ മനസ്സിലും ഓർത്തിയിടണം. അവർ തമ്മിൽ എപ്പോഴും യുദ്ധം നടക്കണം. എന്നിട്ട് നമ്മള് ആ യുദ്ധത്തില് ആരെ ജയിപ്പിക്കണം? രാമനെ ജയിപ്പിക്കണം. നമ്മുടെ മനസ്സിലെ രാമനെ ജയിപ്പിക്കണം. അതാണ് നമ്മൾ അന്ന് പാടിയത്. അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓം ശ്രീരാമ ജയം. ഓം ശ്രീരാമ ജയം. നമസ്തേ. നമസ്തേ.